ബിസ്മില്ലാഹി അദീമിൽ ഖുദ്രത്തി വശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിദി ദീനി വൽ ഖുർആൻ ബിസ്മില്ലാഹി മാശാ അല്ലാഹു ഖാൻ വമാ ലം യശഇ ലം യകുൻ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ولا حول ولا قوه الا بالله العلي العظيم الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي خلت حيرتي ادركني ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ സഹോദരി സഹോദരങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സുഹൃത്തുക്കളെ, അല്ലാഹു ഈ വിശുദ്ധ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ നമ്മുടെ സ്നേഹജനങ്ങൾ എല്ലാവരെയും ഈ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലക്ഷോപിലക്ഷം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഈ പുണ്യദിനങ്ങളിൽ നമ്മെയും അവരെയും അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. ആമുഖങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ശഹ്ർ. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന സമയത്താണ് നാം ഉള്ളത്. വർഷത്തിലുള്ള ഒരു രാത്രി ലൈലത്തുൽ ഖദർ ഇറങ്ങും. ആ ലൈലത്തുൽ ഖദർ റമദാനിലെ അവസാനത്തെ പത്തിൽ പ്രതീക്ഷിക്കാനാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞത്. വിശിഷ്യ റമദാനിലെ അവസാനത്തെ പത്തുകളിൽ റമദാനിലെ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാനാണ് നമ്മോട് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇരുപത്തിയൊന്നാം രാവും ഇരുപത്തിമൂന്നാം രാവും ഇരുപത്തി അഞ്ചാം രാവും ഇരുപത്തി ഒമ്പതാം രാവും ഒക്കെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവുകളാണെങ്കിലും ഇരുപത്തിയേഴാം രാവാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ കൂടുതൽ നല്ലത് എന്ന് മഹാന്മാരൊക്കെയും പഠിപ്പിക്കുന്നുണ്ട്. വല്ലദീ അലൈഹി ജമാഅത്തു മിന സ്വഹാബ. സ്വഹാബത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ആ സഹാബത്ത് ആരെപ്പോലെയൊക്കെ ഉമർ ബിനിൽ ഖത്താബി റളിയല്ലാഹു അൻഹു, വബിനി അബ്ബാസിൻ റളിയല്ലാഹു അൻഹു, വഉബൈ ബിനു കഅബിൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉബൈ ബിനു കഅബ് റളിയല്ലാഹു അൻഹു തുടങ്ങി സഹാബി പ്രമുഖരും വ അക്സരി അഹ്ലിൽ ഇൽമി ഇൽമിന്റെ ആളുകളിൽ നിന്നുള്ള അധികരിച്ച ആളുകളും അന്നഹ ലൈലത്തു സബിഇൻ വഇശരീൻ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവ് ഇരുപത്തിയേഴാം രാവ് ആണ് എന്ന് ബലപ്പെടുത്തി പറഞ്ഞവരാണ്, അഭിപ്രായം പറഞ്ഞവരാണ്. وَعَلَيْهِ الْعَمَلُ فِي الْأَعْصَارِ وَالْأَمْصَارِ എല്ലാ കാലങ്ങളിലും അതിൻ്റെ മേലിലാണ് ജനങ്ങളുടെ അമലും
എല്ലാ നാടുകളിലും 27 രാവിലെ ലൈലത്തുൽ ഖദറാണ് എന്ന നിലക്കാണ് ജനങ്ങൾ ആ രാവിനാണ് പ്രത്യേകമായ ബഹുമതി നൽകി. ആ രാവാണ് സജീവമാക്കാൻ കൂടുതൽ ആളുകളും ശ്രദ്ധിക്കാറുള്ളത്. വദക്കറ ഫീഹി ഇബ്നു അബ്ബാസിൻ തലാഥ അമാറാത്തിൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 27 രാവാണ് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവ് എന്നതിന് 3 അടയാളങ്ങൾ പറയുകയാണ്. അഹദുഹാ, ഒന്നാമത്തെ അടയാളം, അന്നസൂറത്ത് തലാസൂന കലിമ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ഈ സൂറത്ത് 30 വാചകങ്ങളാണ്. വഖൗലുഹു ഹിയ, ഹിയ എന്ന വാചകം അസ്സാബിഅത്തു വൽ ഇശ്റൂൻ, അത് 27 വാചകമാണ്. അപ്പൊ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത്, ആ സൂറത്തിൽ 30 വാചകങ്ങളുണ്ട്. ആ 30 വാചകങ്ങളിൽ 27 വാചകം ഹിയ എന്നാണ്. ഹിയ, ആ ലൈലത്തുൽ ഖദർ. അപ്പൊ ലൈലത്തുൽ ഖദർ 27 രാവാണ് എന്നതിലേക്ക് സൂചനയാണ് ആ വാചകമെന്ന് റയീസുൽ മുഫസ്സിരീൻ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. വസാനിഹ, 3 അടയാളങ്ങളിൽ രണ്ടാമത്തെ അടയാളം, അഹബ്ബുൽ ഇദാദി ഇലല്ലാഹി അൽ ബിത്റു, എണ്ണങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എണ്ണം, അത് ഒറ്റയായ എണ്ണാണ്. 1, 3, 5, 7 ഇങ്ങനെ ഒറ്റയായ എണ്ണങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും തൃപ്തി. ഒറ്റകളിൽ നിന്ന് അള്ളാഹുവിന് ഏറ്റവും താല്പര്യം 7 അതെന്താ? 7 അള്ളാഹുവിന് ഏറ്റവും താല്പര്യം എന്ന് പറയാൻ കാരണം, ഫഇന്നഹു തആല ഖലഖസ് സമാവാത്തി സബ്അൻ വൽ അർള സബ്അൻ വൽ അയ്യാമ സബ്അൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളെ പടച്ചത് 7 7 ആകാശം. വൽ അർള സബ്അൻ, ഭൂമിയെയും പടച്ചത് 7 ഭൂമി ഉണ്ട്. വൽ അയ്യാമ സബ്അൻ, ദിവസങ്ങളെയും 7 പടച്ചത്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഇങ്ങനെ 7 മാത്രമല്ല തവാഫ്, 7 തവാഫ്. സഈ, സഫാ മർവന്റെ ഇടയിൽ 7 സഈ ചെയ്യേണ്ടത്. അങ്ങനെ 7 അള്ളാഹുവിന് വലിയ താല്പര്യമായത് കൊണ്ടാണ് ഇതൊക്കെയും 7 എന്ന്. അതുകൊണ്ട് 27 റമദാനിലെ 20 ശേഷമുള്ള ദിവസങ്ങളാണല്ലോ. അപ്പൊ 27 അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. വസാരിസുഹ, 3 അഭിപ്രായം, അന്ന ലൈലത്തുൽ ഖദരി തിസ്അത ഹുറുഫിൻ, ലൈലത്തുൽ ഖദർ എന്ന വാചകം അത് 9 അക്ഷരണ്ടതിൽ 9 അക്ഷരണ്ട്. വഹുവ മദ്കൂറുൻ തലാഥ മറാ, 3 ഈ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3, 9, 27 ഫതകൂനു സാബിഅത വൽ ഇശ്രീൻ, അങ്ങനെ നോക്കുമ്പോഴും 27 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുന്ന രാവ് എന്ന് ബഹുമാനപ്പെട്ട റയീസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല, ഔലിയാക്കളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. അവര് പറയാണ്, റഅയ്തു ലൈലത്തുൽ ഖദരി ഫീ ഉംരി മർറത്തൈനി, എന്റെ ജീവിതത്തിൽ എനിക്ക് 2 ലൈലത്തുൽ ഖദർ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്.
വഹിയ വാക്യത്തും ഫീ ലൈലത്തി സാബിഇ വൽഇശ്രീൻ, ആ രണ്ട് പ്രാവശ്യവും ലൈലത്തുൽ ഖദ്ർ ഉണ്ടായത് 27-ാം രാവിലായിരുന്നു എന്ന് ഔലിയാക്കളുടെ നേതാവായ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയാണ്. മാത്രമല്ല, ഈ വർഷം പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദ്ർ 27-ാം രാവിലാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം വഖാലൽ ഗസ്സാലിയു റളിയല്ലാഹു അൻഹു വഗൈറുഹു, ഗസ്സാലി ഇമാമും അല്ലാത്തവരുമായ ഒരുപാട് മഹാന്മാർ പറഞ്ഞു, അന്നഹാ തുഅലമു ബിൽ യൗമിൽ അവ്വലി മിനശ്ശഹർ, റമദാനിൽ നിന്നുള്ള ആദ്യത്തെ ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന്. തുടർന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പറയാണ്, ബഹുമാനപ്പെട്ടവര് ഞായറാഴ്ചയായാൽ ഇന്ന ദിവസമായിരിക്കും ലൈലത്തുൽ ഖദ്ർ, തിങ്കളാഴ്ചയാണ് റമദാൻ ഒന്ന് എങ്കിൽ ഇന്ന ദിവസമായിരിക്കും ലൈലത്തുൽ ഖദ്ർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അബിൽ ജുമുഅ, റമദാൻ ഒന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ ഫഹിയ ലൈലത്തു സബിഇൻ വഇശ്രീൻ, ലൈലത്തുൽ ഖദ്ർ അത് 27-നായിരിക്കും, 27-ാം രാവിനായിരിക്കും. ആ നിലക്കും ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറഞ്ഞ നിലക്കും ഈ വർഷം നാം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടത് 27-ാം രാവിനാണ്. ബഹുമാനികളെ, ലൈലത്തുൽ ഖദ്ർ അന്ന് നാം ചെയ്യേണ്ട അമലുകൾ എന്താണ്? മങ്കാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹത്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. അന്നാണ് എല്ലാ ദിവസങ്ങളിലും തസ്ബീഹ് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കരിക്കണം, വെള്ളിയാഴ്ച രാവുകളിൽ തസ്ബീഹ് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കരിക്കണം. എന്തായാലും റമദാൻ 27-ാം രാവിന് എല്ലാ ആളുകളും, മുഴുവൻ മുസ്ലിമീങ്ങളും തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കണം. 300 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 300 പ്രാവശ്യം ചൊല്ലുന്ന ഒരു മഹത്തായ നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. വളരെ ഫലമുള്ള നിസ്കാരമാണ്. അതുകൊണ്ട് 27-ാം രാവിന് ആ നിസ്കാരം ശ്രദ്ധിക്കാൻ എല്ലാവരുടെയും അടുത്ത് ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ മൻ ഖറഅ ഇന്ന അൻസൽനാഹു ബഅദൽ ഇശായി സബ മറാത്തിൻ, ഇന്ന അൻസൽനാഹു സൂറത്ത് 7 തവണ ഇശായിന് ശേഷം വല്ലവന് ഓതിയാല് ആഫാഹുല്ലാഹു മിൻ കുല്ലി ബലായിൻ, എല്ലാവിധ ബലാകളിൽ നിന്നും അല്ലാഹു അവനെ സംരക്ഷിക്കുന്നതാണ്. ഇപ്പോ കോവിഡ്-19 വലിയ ഭീതിയിൽ കഴിയുന്ന ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, എല്ലാ രാത്രികളിലും ലൈലത്തുൽ ഖദ്ർ എന്നും പ്രതീക്ഷിക്കണമല്ലോ. എല്ലാ രാത്രികളിലും ഇശായിന് ശേഷം 7 തവണ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്ത് ഓതുന്നത്, അതിനാൽ നമുക്ക് കിട്ടുന്ന നേട്ടം ആഫാഹുല്ലാഹു മിൻ കുല്ലി ബലാ, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു സൗഖ്യം നൽകുന്നതാണ്, രക്ഷ നൽകുന്നതാണ്. 70,000 മലക്കുകള് ഇത് ചൊല്ലിയ വ്യക്തിക്ക് സ്വർഗം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുമെന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അപ്പോ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ എന്ന സൂറത്ത് 7 പ്രാവശ്യം എല്ലാ രാത്രികളിലും ഓതാൻ ശ്രദ്ധിക്കുക. വിശിഷ്യ 27-ാം രാവിന്റെ അന്ന് എന്തായാലും ഓത. വൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ അന്നഹ ഖാലത്ത്, ആയിഷ ബീബിയെ തൊട്ട് ആയിഷ ബീബി പറയാണ്, യാ റസൂലല്ലാഹ് അറായിതയും വാഫഖ്തു ലൈലത്തുൽ ഖദ്രി ഫമാദാ അഖൂലു,
ലൈലത്തുൽ ഖദറാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചൊല്ലണം നബിയെ? ഖാലാ നബി തങ്ങൾ പറഞ്ഞു, തഖൂലീന ആയിഷ, നിങ്ങൾ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഹ്വ ഫഅഫു അന്നീ. ആയിഷ, നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറാണെന്ന് തോന്നുന്ന ഒരു രാത്രിയിൽ നിങ്ങൾ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഹ്വ ഫഅഫു അന്നീ. എന്തൊരു മഹത്തായ ദുആ ആണത്! എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ നീ അധികമായി മാപ്പ് ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഹ്വ, മാപ്പിനെ ഇഷ്ടപ്പെടുന്ന ആളുമാണ് നീ. അതുകൊണ്ട് എനിക്ക് നിന്നോട് അപേക്ഷിക്കാനുള്ളത് ഫഅഫു അന്നീ, എനിക്ക് മാപ്പ് ചെയ്യണമേ. എന്തൊരർത്ഥാണ്! ഈ ദുആ കേട്ട് അല്ലാഹു നമുക്ക് മാപ്പ് തന്നാൽ ഓ വിശ്വാസികളെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അതുകൊണ്ട് ഇനിയുള്ള രാവും പകലും ഈ പ്രാർത്ഥന അധികമായി നമ്മുടെ നാവിലൂടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. നാം എങ്ങോട്ട് പോവാണെങ്കിലും, ഉമ്മമാരൊക്കെ വീടുകളിൽ ജോലി ചെയ്യുകയാണെങ്കിലും, അടുപ്പിൽ തീ കത്തിക്കുന്ന സമയത്തും പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ഭക്ഷണങ്ങൾ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അധികമായി ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഹ്വ ഫഅഫു അന്നീ. ജോലിയിലല്ലാത്ത പക്ഷം ഞമ്മള് ആ ദിക്ർ ചൊല്ലുമ്പോ രണ്ട് കൈയ്യുങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഹ്വ ഫഅഫു അന്നീ, അർത്ഥറിഞ്ഞ് അർത്ഥം മനസ്സിലാക്കി നല്ലതുപോലെ ചൊല്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഈ ലൈലത്തുൽ ഖദ്ർ തനസ്സലുൽ മലായികത്തു വറൂഹ്, ആ രാവിന്റെ പ്രത്യേകത ആയിരം മാസത്തേക്കാൾ ബഹുമതിയുള്ള രാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, തനസ്സലുൽ മലായികത്തു വറൂഹ്, ഈ രാത്രിയിൽ അല്ലാഹുവിന്റെ ലക്ഷോപലക്ഷം മലക്കുകൾ ഇറങ്ങും. വറൂഹു, റൂഹും ഇറങ്ങും. എന്താണ് ഈ റൂഹ് ഇറങ്ങും എന്ന് പറഞ്ഞാല്, ഈ റൂഹ് കൊണ്ട് വിപക്ഷിക്കുന്നത് എന്താണ്? മഹാന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള രണ്ട് അഭിപ്രായമാണ് ഇപ്പോ നിങ്ങളെ മുന്നിൽ ഞാൻ വെക്കുന്നത്. അന്നഹു റൂഹു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റൂഹ് ഇറങ്ങുന്നു പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് ഇറങ്ങും എന്നാണ് ഖുർആൻ പറഞ്ഞത്. യസ്തഇദിനു മിനല്ലാഹി തആല, അല്ലാഹുവോട് സമ്മതം ചോദിക്കും. അല്ലാന്റെ റസൂല് അല്ലാനോട് സമ്മതം ചോദിക്കും. ഫീ ഹാദിഹിൽ ലൈല, ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ. എന്തുകൊണ്ട്? ബിൻ നുസൂലി, ഭൂമിയിലേക്ക് ഇറങ്ങൽ കൊണ്ട് സമ്മതം ചോദിക്കും. അങ്ങനെ വയുസല്ലിമു അലാ ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, എല്ലാ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും നബി തങ്ങൾ സലാം പറയും. മിൻ ഷഫഖതിഹി അലൈഹിം, നബി തങ്ങൾ ഇറങ്ങി എല്ലാവർക്കും സലാം പറയാനുള്ള കാരണം നബി തങ്ങൾക്ക് ഈ വിശ്വാസിനികളോടും വിശ്വാസികളോടുള്ള ഇഷ്ടം കൊണ്ടാണ്, താല്പര്യം കൊണ്ടാണ് ഇങ്ങനെ സലാം പറയുന്നതെന്ന് മഹാന്മാർ എഴുതി വെക്കുന്നു. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ രാവില് അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് ഈ ഭൗതിക ലോകത്തേക്ക് ഇറങ്ങുകയും ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളോടും വിശ്വാസിനികളോടും
സലാം പറയും എന്നുമാണ് മഹാന്മാർ കിതാബിൽ എഴുതി വെക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹ് ഈ ഭൗതിക ലോകത്തേക്ക് ഇറങ്ങി വരുന്ന ദിനത്തിൽ നമ്മുടെ പ്രവർത്തനം കണ്ട് നബിതങ്ങൾ സന്തോഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ ഓ സത്യവിശ്വാസികളെ ഞമ്മളൊക്കെയും ഇബാദത്ത് ചെയ്യണം. അന്നത്തെ രാത്രിയില് ഇനിയുള്ള എല്ലാ രാത്രിയും ഇബാദത്തിന്റെ രാത്രിയാണ്. കിടന്നുറങ്ങാനുള്ളതല്ല, കിടന്നുറങ്ങാനുള്ളതല്ല. അല്ലെങ്കിലും വിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവര് രാത്രി വളരെ കുറഞ്ഞ സമയം ഉറങ്ങുന്നവരാണ് എന്നാണ്. റമദാനിലാകുമ്പോ പ്രത്യേകിച്ച് അവസാനത്തെ പത്തിലാകുമ്പോ വിശിഷ്യ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവിലും അതിലധികമായി 27-ാം രാവില് ഉറക്കൊഴിച്ച് ഇബാദത്ത് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നാമൊക്കെ ഉയരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നബിതങ്ങളുടെ ആത്മാവ് നമ്മുടെ ഇബാദത്ത് കണ്ട് രസിക്കുന്ന സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം ഉയരണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരഭിപ്രായമാണ് നബിതങ്ങളെ റൂഹാണ് ഇറങ്ങുക എന്നത്. മറ്റൊരഭിപ്രായം അന്നഹു റൂഹുൽ അഖരിബ ഇബ്നുൽ അംബാ, മരിച്ചുപോയ കുടുംബക്കാരുടെ ആത്മാക്കൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങും. യഖൂലൂന, അവര് പറയും, യാ റബ്ബന ഇദല്ലനാ ബിന്നുസൂലി മനാസിലനാ, പടച്ചവനെ ഞങ്ങളെ വീടുകളിലേക്ക് ഇറങ്ങൽ കൊണ്ട് ഞങ്ങൾക്ക് സമ്മതം തരണം. ഹത്താ നറാ ഔലാദനാ, ഞങ്ങളെ മക്കളെ ഞങ്ങളൊന്ന് പോയി കാണട്ടെ. വഴിയാലന, ഞങ്ങളെ കുടുംബങ്ങളെ ഞങ്ങളൊന്ന് പോയി കാണട്ടെ. ഞമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകള് നമ്മുടെ വീടുകളിലേക്ക് വരാൻ നമ്മെ കാണാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് സമ്മതം ചോദിക്കും. അള്ളാഹു സമ്മതം കൊടുക്കും. ഫയൻസിരൂന, അങ്ങനെ മുഅ്മിനീങ്ങളുടെ ആത്മാക്കൾ അവര് ഭൂമിയിലേക്ക് ഇറങ്ങും. ഫയഖൂമൂന, അവരൊക്കെ അലാ അബ്വാബി ബുയൂത്തിഹിം, ഓരോ ആളുകളും അവരവരുടെ വീടുകളുടെ ഡോറിനരികിൽ വരും. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ വീടിന്റെ വാതിൽക്കൽ വരും. യഖൂലൂന, അവര് വന്നിട്ട് പറയും, തസദ്ദഖു അലൈനാ ഫീ ഹാദിഹിൽ ലൈലാ, ഈ രാത്രിയിൽ ഞങ്ങളെ മേലിൽ നീ സദഖ ചെയ്യൂ, നിങ്ങൾ സദഖ ചെയ്യൂ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ സലാത്തിലേക്ക് ഒരുപാട് ആളുകൾ മരിച്ചുപോയ ഉപ്പാക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് സംഭാവന നൽകിയിട്ടുണ്ട്. മരിച്ചുപോയ ഉമ്മക്ക് ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് സംഭാവന നൽകിയിട്ടുണ്ട്. അതേപോലെ മരിച്ചുപോയ ഭാര്യക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. മരിച്ചുപോയ മറ്റ് കുടുംബാംഗങ്ങളെ പറഞ്ഞ് ദുആക്ക് പറഞ്ഞവരുണ്ട്. റബ്ബേ, അവരുടെയൊക്കെയും മരിച്ചുപോയവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് എത്തിക്കണേ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കൾ അവരുടെ വീടിന്റെ വാതിൽക്കൽ വന്നിട്ട് പറയുന്നത് തസദ്ദഖു അലൈനാ ഫീ ഹാദിഹിൽ ലൈലാ, ഈ രാത്രിയിൽ ഞങ്ങളെ മേലിൽ നിങ്ങൾ സദഖ ചെയ്യൂ. ബി സദഖത്തിൻ, ഒരു വലിയ സദഖ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു വലിയ സദഖ ചെയ്യൂ. ഔ നുഖ്വത്തിൻ, അല്ലെങ്കിൽ ഒരു ചെറിയ സദഖ, വലിയ സദഖക്ക് കഴിയെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയ സദഖെങ്കിലും ചെയ്യാം. ഫഇന്നാ മുഹ്താജൂന ഇലൈഹാ, ഞങ്ങൾക്ക് ആ സദഖയിലേക്ക് വല്ലാത്ത ആവശ്യമുണ്ട്. ഇപ്പോ ഭൗതിക ലോകത്താവുമ്പോ ഞങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളെ സദഖയിലേക്ക് വല്ലാത്ത ആവശ്യമുണ്ട്. ഞങ്ങളെ പേരിൽ നിങ്ങൾ കൊടുക്കുന്ന സദഖയിലേക്ക് ഞങ്ങൾക്ക് വല്ലാത്ത ആവശ്യമുണ്ട്. ഫഇൻ ബഖിൽതും ബിഹാ, നിങ്ങൾ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ
കൊടുക്കാതെ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ ഈ രാത്രിയിൽ നിസ്കരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടെങ്കിലും നിങ്ങൾ ഞങ്ങളെ ഓർക്കണം. ഹൽ മിൻ അഹദി യദ്കുറുനാ, നിങ്ങൾക്കാർക്കെങ്കിലും ഞങ്ങൾ ഓർമ്മണ്ടോ? മരിച്ചവർ ചോദിക്കാണ്, ഓരോ ആളുകളും അവരെ വീട്ടിന്റെ ഗേറ്റിംഗ് വന്നിട്ട് ചോദിക്കാണ്, ഹൽ മിൻ അഹദി യദ്കുറുനാ, നിങ്ങൾക്കാർക്കെങ്കിലും ഞങ്ങൾ ഓർമ്മണ്ടോ? ഹൽ മിൻ അഹദി യതർഹമു അലൈനാ, നിങ്ങൾക്കാർക്കെങ്കിലും ഞങ്ങളോട് കാരുണ്യണ്ടോ? ഹൽ മിൻ അഹദി യദ്കുറുർബതന, നിങ്ങളെ നിങ്ങളിൽ നിന്നാരെങ്കിലും ഞങ്ങളുടെ ഏകാന്തതയെ ഓർക്കുന്നുണ്ടോ? ആരും കാണാനും കേൾക്കാനും ഇല്ലാത്ത ഒരു ലോകത്താണ് ഞങ്ങൾ കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മണ്ടോ? യാമൻ സക്കൻതും ദുവറനാ, ഞങ്ങളെ വീട്ടിൽ എന്റെ വീട്ടിൽ താമസമാക്കിയവരെ, മരിച്ചവര് വന്നിട്ട് പറയാണ് യാമൻ സക്കൻതും ദുവറനാ, ഞമ്മളെ വീട്ടിൽ താമസിക്കുന്ന ആളുകളെ, വയാമൻ അഖംതും ഫീ ഔസൈ ഖുസൂരിനാ, ഞമ്മളുണ്ടാക്കിയ വിശാലമായ മണിമാളികകളിൽ താമസിക്കുന്നവരെ, വനഹനു ഫീ അദീഖി ഖുബൂരിനാ, ഞങ്ങളേറ്റവും ഇടുക്കറയായ ഖബറിലാണ് ഞങ്ങളുള്ളത്, വനഹനു ഫീ അദീഖി ഖുബൂരിനാ, ഞങ്ങൾ ഏറ്റവും ഇടുക്കറയായ ഖബറിലാണ് ഞങ്ങൾ ഉള്ളത്. ഹൽ മിൻകും മൻ യതഫക്കറു ഫീ ഉർബതിനാ, ഞങ്ങളെ ഏകാന്തതയിൽ ചിന്തിക്കുന്ന ആരാണ് നിങ്ങളെ കൂട്ടത്തിലുള്ളത്? വഫഖിരിനാ, ഇപ്പോഴുള്ള ഞങ്ങളെ ദാരിദ്ര്യത്തിൽ, ഖബറിൽ കിടക്കുമ്പോഴുള്ള ദാരിദ്ര്യത്തിൽ, ഖബറിൽ കിടക്കുമ്പോഴുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ, ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് യാസീൻ ഓതുമ്പോ, മക്കളും വേണ്ടപ്പെട്ടവരും യാസീൻ ഓതുമ്പോ, അവരെ മേൽ ഖത്തും ഓതുമ്പോ, അവരെ മേൽ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോ, അതൊക്കെ ഖബറിലേക്ക് എത്തുമ്പോ ആ ഖബറാളികൾ മുതലാളിമാരാണ്. അതേ സമയത്ത് ആരും ഖബറിനക്ക് പോണില്ല, ആരും യാസീൻ ഓതണില്ല, ആരും ഖത്തം ഓതണില്ല, ആരും തഹ്ലീൽ ചൊല്ലണില്ല. അപ്പോ ഈ മരിച്ച ഖബറിൽ കിടക്കുന്ന ആളുകള് അവര് ദാരിദ്ര്യത്തിലാണ്, അങ്ങേറ്റത്ത ദാരിദ്ര്യത്തിലാണ്. എന്നിട്ട് പറയാണ് ഞങ്ങളെ ഏകാന്തതയിലും ഞങ്ങളെ ദാരിദ്ര്യത്തിലും ചിന്തിക്കുന്നവരാരാണ്? കുത്തുബുന മത്വിയ, ഞങ്ങളെ കിതാബുകളൊക്കെ ചുരുട്ടപ്പെട്ടു, ഞങ്ങൾക്കൊരു അമരുപ്പ ചെയ്യാൻ കഴിയുന്നില്ല, ഞങ്ങളെ ഒരു അമരും കിതാബിൽ എഴുതപ്പെടൂല, ഒരമരും ചെയ്യാൻ കഴിയാത്ത ലോകത്തേക്ക് ഞങ്ങൾ പോന്നു. അതേ സമയത്ത് കുത്തുബുക്കും മൻസൂറാ, നിങ്ങളെ കിതാബുകളിലെല്ലാം എഴുതപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓ കുടുംബങ്ങളെ, ഖബറിൽ കിടക്കുന്ന, ആരും കാണാനും കേൾക്കാനുമില്ലാത്ത ലോകത്ത് കിടക്കുന്ന ഞങ്ങളെ ഒന്ന് ഓർക്കൂ എന്ന് ഖബറാളികൾ വന്ന് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പറയുമെന്ന് മഹാന്മാർ കിതാബിൽ എഴുതി വെക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയാണ്, മരിച്ചു പോയവരെ മറക്കല്ലേ, ഈ റമദാനിൽ അവരെ പേരിൽ ഒരു ഖത്ത് മോതി തീർക്കൂ. ഞാൻ എന്റെ പിതാവിന്റെ മേൽ ഒരു ഖത്ത് മോതിയിട്ടുണ്ട്. എന്റെ പിതാവിന്റെ ഖബർ എല്ലാ ദിവസവും ഖബറിങ്ങൾ പോയിട്ട് ഒരു യാസീൻ ഓതി ദുആ ചെയ്യുന്നുണ്ട്. ഓ വിശ്വാസികളെ, വിശ്വാസിനികളെ, നിങ്ങൾ ചെയ്യണം. വിശ്വാസികളോട് ചെയ്യാനാ പറഞ്ഞത്? വിശ്വാസിനികൾ വീട്ടിലിരുന്ന് മരിച്ചവർക്ക് വേണ്ടിയിട്ട് യാസീൻ ഓതുകയും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുകയും അതേപോലെ തന്നെ ഖത്ത് ഓതുകയൊക്കെ ചെയ്യാം. ഖബർ സിയാറത്ത് അത് പുരുഷന്മാര് നടത്തേണ്ടതാണ്. ഓരോരുത്തരുടെയും, പിതാക്കളുടെയും മാതാക്കളുടെയും മരിച്ചുപോയ കുടുംബങ്ങളുടെയും സ്നേഹജനങ്ങളുടെയും ഖബറിങ്ങൾ ചെന്നിട്ട് യാസീൻ ഓതാം. ഞാൻ എന്റെ ഉസ്താദുമാർക്ക് ഖത്ത് മോതിയിട്ടുണ്ട്,
ഈ വിശുദ്ധ റമദാൻ ഷെരീഫിലെ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളെ ഉസ്താദുമാരെ, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ സ്നേഹജനങ്ങള്, ഇവർക്കൊക്കെ ഖത് മോദാൻ നാം സമയം കാണണം. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാവുകളിൽ അവരുടെ മേൽ പ്രത്യേകമായി സദഖ ചെയ്യാം. പാവപ്പെട്ട ആളുകൾക്ക് സദഖ ചെയ്യാം. അവരുടെ പേരിൽ ഖത്മുകൾ, അതേവരുടെ പേരിൽ യാസീനുകളും മറ്റൊക്കെ ഓതി ദുആ ചെയ്യിപ്പിക്കുക. ഇതൊക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.